പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്ലസ് വൺ അറബിക് മോഡൽ എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞു 2023 വർഷത്തെ. അതിൻ്റെ ചോദ്യപേപ്പറും ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറബി ഭാഷാ പഠനം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഭാഷ അറബി പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എജു വെബ് അറബിക്കിൻ്റെ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. താരതമ്യേന എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. ഒന്നാമത്തെ വിഭാഗത്തിൽ 10 ക്വസ്റ്റ്യൻസിൽ 12 എണ്ണത്തിൽ 10 എണ്ണം ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അക്മലുൽ ഫറാഗ ബിവളഇ കലിമത്തി മുനാസിബ മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ അനുയോജ്യമായത് എടുത്തെഴുതാനാണ് പറയുന്നത്. ഹനാൻ ലഹാം കാത്തിബത്തുൻ, ബ്രാക്കറ്റിന് ശരിയായി തിരഞ്ഞെടുത്തെഴുതണം. കാത്തിബത്തുൻ സൂരിയ മിസ്രിയ ലുബനാനിയ, അറിയാവുന്ന അല്ലേ, സൂരിയാണ്, സിറിയക്കാരിയാണ്. ലുത്തിബ ഇബിന് സീന, ഇബിന് സീന വിളിക്കപ്പെട്ടു. ഷെയ്ഖുൽ കബീർ, ഷെയ്ഖുർ റഈസ്, ഷെയ്ഖു സഗീർ, റഈസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ, ഹാത്താനി ബിൻതാൻ, ഇത് രണ്ട് പെൺകുട്ടികളാണ്. സഗീറാനി, സഗീറത്താനി, സഗീറത്തുൻ. സഗീറത്തിന്റെ മുസന്ന ഉപയോഗിക്കണം അല്ലെ. സഗീറത്താനി ബിൻതാനി ആയതുകൊണ്ട് സഗീറത്താനി ആണ് ശരിയാവുക. അടുത്ത ചോദ്യം, അൽ ജാമിഉ സഹീഹ്, ജാമിഉ സഹീഹ് എഴുതിയ കിതാബുൻ ഗ്രന്ഥമാണ് ലി ആരുടെയാണ്? ഇമാം ബുഖാരി, ഇമാം മാലിക്, ഇമാം ഷാഫി. ജാമിഉ സഹീഹ് ബുഖാരി അല്ലെ, അൽ ഇമാം ബുഖാരിയാണ് ഉത്തരം. ഇനി അൻസലല്ലാഹു അൽ മത്തറ, അല്ലാഹു മഴ ഇറക്കി. ഡേഷ സമ, ആകാശം എന്നാണ്. ആകാശത്തിൽ നിന്ന് എന്ന് പറയാൻ നമ്മൾ മിൻ ആണ് ഉപയോഗിക്കേണ്ടത്. മിൻ എൽ നിന്ന്, ഇല എന്നാൽ ലേക്ക്, ഫി എന്ന് വെച്ചാൽ ഇൽ എന്നാണ്, വീട്ടിൽ എന്നർത്ഥം. ഓക്കെ. ഇനി ആറാമത്തെ, ബി ഐ ഇസ്മിൻ തുദഅ ഖദീജ ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ വിളിക്കപ്പെട്ട പേര്. നമ്മൾ പഠിച്ചാണ് ത്വാഹിറ. കം സൂറത്തും ഫിൽ ഖുർആനിൽ കരീം, ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? എല്ലാവർക്കും അറിയുന്ന 114 സൂറത്തുകളാണ് ഖുർആനുള്ളത്. ഇനി വഫിഖ് ബൈനൽ ഖാനത്തൈ, താഴെയുള്ളതിൽ ഇത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. കുറെ ആളുകളുടെ പേര് നൽകിയിരിക്കുന്നു, അവർക്ക് അവരുമായി ബന്ധപ്പെട്ട പദ്യങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ, അവരുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇടത് ഭാഗത്ത് പായയിൽ നൽകിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ, എട്ടാമത്തെ നമ്മൾ ഇബ്രാഹിം നാജി, ഇബ്രാഹിം നാജി, അദ്ദേഹം ഒരു മിസ്റ്റർ ഷാഹിറും മിസ്രിയാണ്, അതുകൊണ്ട് അതിന് അതാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഉസ്മാൻ ബിൻ അഫാൻ ആരാണ്? നസഖൽ ഖുർആൻ, ഖുർആൻ എന്നാണ് അതിൻ്റെ ഇത് നടത്തിയത് അല്ലെ, ഖുർആൻ പ്രസിദ്ധീകരിച്ചത് ബുക്കാക്കിയിട്ട്. പിന്നെ സിഹ, ആരോഗ്യം എന്നുള്ളത് നിഅമത്തുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മുക്കാലമത്തിൻ ഫായിദ, മിസ്ഡ് കോൾ, അത് ഒരു മിസ്റഹിയാണ് അല്ലെ, നാടകമാണ്. ഈലിയ അബൂമാലി അദ്ദേഹത്തിൻ്റെ പദ്യത്തിൻ്റെ പേരാണ് കം തഷ്തക്കി എന്നുള്ളത്. ഓക്കെ അല്ലെ. ഇനി 13-ാമത്തെ, ഇഖ്തറി കലിമാത് തഹദീബിയ അൽ അറബിയ മിനൽ മുറബ മാ യുനാസിബ് ലിൽ ഇൻജിലിസിയ, താഴെയുള്ള ഇംഗ്ലീഷ് കലിമാത് തഹദീബിയ ഉപചാര വാക്കുകൾ, അത് അതിനനുയോജ്യമായ അറബി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഗുഡ് ബൈ എന്ന് പറയാൻ നമ്മൾ പറയുന്നത് ഇലൽ ലഖ എന്നുള്ളതാണ് അല്ലെ. വെൽക്കം, അതിനെന്താണ്? മർഹബൻ. എക്സലൻറ്റ് എന്ന് പറയാൻ മുംതാസ് എന്നുള്ളതാണ്. അപ്പൊ ഈ മബറൂക്ക് ഇതിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഓക്കെ അല്ലെ. ഇനി 14-ാമത്തെ, ലൗ ഖുദ്ദിറത്ത് ലക്കൽ ഹയാത് ഫലാബുദ്ദ അൻ തതദക്കർ അന്നി ഉഹിബ്ബുക്, ഇത് ഐന കുതിബത് ഹാദിഹി റിസാലത്തുൻ അന്നഫ്സിയ, ഈ മെസ്സേജ് എവിടെയാണ് എഴുതപ്പെട്ടത് എന്നാണ് അല്ലെ. അത് അവളെ അവ എന്താ പുസ്തകം എന്താണ് എവിടെയാണത്? അലാ ഷാഷത്തിൽ ജവ്വാൽ, മൊബൈലിന്റെ സ്ക്രീനിൽ. നമ്മളെ പാഠഭാഗത്തിൽ പഠിച്ചതാണ്
മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു എന്നുള്ളത്. ബാ എന്നുള്ളത് മിൻ അയ്യ ഖിസ്സത്തിൻ ഹാദിഹിൽ ഇബാറ, ഈ ഇബാറത്ത് ഏത് പാഠത്തിലെയാണ്? ഏത്? ലൗ ഖുദ്ദിറത്ത് അൽ ഹയാത്ത്, അത് പാഠത്തിന്റെ പേര് ഹലാവത്തുൽ ഉമൂമ, ഉമ്മയുടെ മാതൃത്വത്തിന്റെ മാധുര്യം എന്ന പാഠത്തിലെയാണ് ഇത്. പതിനഞ്ച് ലാഹിദുൽ ലൗഹാത്തുൽ ആതിയവ തർജിമഹ ഇലൽ ഇൻജിലിസിയ, ഇവിടെ ഈ അറബിയിൽ നൽകിയ ബോർഡുകൾ, നോട്ടീസ് ബോർഡുകളുടെ അറബി ഇംഗ്ലീഷ് എഴുതാനാണ് പറയുന്നത്. തർജിം അതിന് ഇംഗ്ലീഷ്. കിസ്മു തവാരി കാഷ്വാലിറ്റി സൈദലിയ ഫാർമസി, അല്ലേ, മരുന്നുകട. ഓക്കെ അല്ലേ. പതിനാറ് നുലാഹിദുൽ അഹാദിസ് ആതിയവ നഖ്താറു മിനൽ ജുമലി മാ യുനാസിബുഹ, ഇവിടെ കുറെ ഹദീസുകൾ നൽകിയിട്ടുണ്ട്, അതിനനുയോജ്യമായ സെന്റൻസുകൾ ഇതിന്റെ താഴെയും നൽകിയിട്ടുണ്ട്. അവ അനുയോജ്യമായ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖറസൻ, അല്ലെ, ഔ യസ്റഉ സറഅൻ, ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ചെയ്യുകയോ അതിൽ നിന്ന് ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, ഒരു മൃഗമോ മനുഷ്യനോ കൃഷിയോ അതൊന്ന് കഴിക്കുകയും ചെയ്താൽ, ഇല്ലാ കാന ലഹു ബിസദഖ, അതിലൂടെ അവന് ഒരു നന്മയുണ്ടാകും, ഒരു സദാതുര അവനൊരു സദക്കയായി മാറുമെന്നാണ്. അപ്പൊ അതിന്റെ അനുയോജ്യമായ സദക്ക എന്താണ്? അതിന്റെ അതിനനുയോജ്യമായ സെന്റൻസ് ഇതിലേതാണ്? ഈ മൂന്നെണ്ണത്തില് അജ്റുൽ മുസാരിഇ ഇൻദല്ലാഹി അലി, കൃഷിക്കാരന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ അലീം, വളരെ വലുതാണ് എന്നുള്ളതാണ്. മൻ മൻ കാനത്ത് ലഹു അർദൻ ഫൽയസ്റഉഹ, ആർക്കെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അത് കൃഷി ചെയ്യണം. ഫൈലം യസ്റഉഹ ഫൽയസ്റഉഹ, ഞാനും കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ കൂട്ടുകാരൻ അതിൽ കൃഷി ചെയ്യിക്കട്ടെ എന്നാണ് അത് പറയുന്നത്, കൃഷിയുടെ പ്രാധാന്യം, അല്ലേ. അപ്പൊ തർക്കുൽ നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തർക്കിൽ അർള, ഭൂമിയെ വെറുതെ ഉപേക്ഷിച്ചിട്ടുന്നത് അള്ളാഹ് നബി അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചിട്ടുണ്ട്. അതാണ് അതിൽ മനസ്സിലാകുന്ന ആശയം. മൂന്നാമത്തെ നഅം വ ഇൻ കുന്ത അല നഹരിൻ, അതെ, ഒഴുകുന്ന നദിയാണെങ്കിലും വെള്ളം കുറച്ച് ഉപയോഗിക്കാവൂ എന്നർത്ഥത്തിൽ. അപ്പോ മൂന്നാമത്തെ തർക്കുൽ ഇസ്റാഫ് വാജിബുൻ ഹത്താഫിൽ വലു, ദൂർത്ത് ഉപേക്ഷിക്കണം, എവിടെ വലു ആണെങ്കിലും ദൂർത്ത് ഉപേക്ഷിക്കണമെന്ന്. ഇനി പതിനേഴാമത്തെ ലാഹിദുൽ റസായിൽ ഖസീറ വൽ മുനാസബത് വവഫഖ് ബൈനഹുമ, ഇവിടെ കുറെ മെസ്സേജസ് ഷോർട്ട് മെസ്സേജ് എസ് എം എസ് നൽകിയിട്ടുണ്ട്, അതിന്റെ മുനാസബാത് എന്താണ്, സന്ദർഭങ്ങൾ പറയാനാണ്. കുല്ലു ആമിൻ വ അന്തും ബിഖൈർ, അല്ലേ, ന്യൂ ഇയർ, അതിനെന്താ പറയുന്ന മുനാസിബ്, ആമിൻ ജദീദ്, ഓക്കെ, അൽഫ് മുബാറക് അല നജാഹ്, നിന്റെ വിജയത്തിൽ ആയിരം അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നതിൽ, അന്നജാഹ് ഫിലിം ധ്യാൻ, പരീക്ഷയിൽ ജയിക്കുമ്പോഴാണ്. ഈദ് മുബാറക് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈദുൽ ഫിത്തറിന്റെ സമയത്താണ്. അതാണ് പതിനേഴാമത്തെ ചോദ്യം. ഇനി പതിനെട്ട് ഉക്തുബുൽ മഅനുൽ മർക്കസി ലിൽ ബൈത്തുൽ ആതി, താഴെയുള്ള പദ്യത്തിന്റെ എന്താണ് കേന്ദ്ര ആശയം എഴുതാനാണ്. യമൻ യഹിന്നു ഇലാ ഗദിൻ ഫീ യൗമിഹി ഖദ് ബിഇതമാ തദരി ബിമാ ലം തഅലമി, ഇതിനെന്താ പറയുന്നത് ഷായർ? യഖൂലു ഷായർ, ഇതിന്റെ ആശയം ഇതാണ്, അയ്യുഹൽ ഇൻസാൻ ഹായർ, എന്താണ് മനുഷ്യ അല്ലെങ്കിൽ ഹായർ, പേടിച്ചിരിക്കുന്ന മനുഷ്യ, അനിൽ മുസ്തഖ്ബൽ അൽ മജ്ഹൂൽ, എന്നാണ് നിന്റെ മറഞ്ഞിരിക്കുന്ന ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഭാവിയെക്കുറിച്ച് പേടിച്ചിരിക്കുന്ന മനുഷ്യ, ലാ തുലയ്യ ഹത്തക്, നിന്റെ നിന്റെ ജീവിതം നീ നഷ്ടപ്പെടുത്തരുത്, അൽ ഹാലിയ, ഇപ്പോഴുള്ള ജീവിതം നഷ്ടപ്പെടുത്തരുത്. അപ്പൊ ഭാവിയെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന ആശയമാണ് ഈ പദ്യത്തിനുള്ളത്. ഇതാണ് നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. ഇനി പത്തൊമ്പതാമത്തെ ഇഖ്റാഉൽ ജുമല ലാത്തിയ വൈസ് മിൻഹൽ ആദാത് സുഹിയ വഗൈർ സുഹിയ, താഴെയുള്ളതിൽ ആദാത് സുഹിയ, ആരോഗ്യകരമായ ശീലങ്ങളും ആരോഗ്യകരമല്ലാത്ത ശീലങ്ങളും വേർതിരിച്ചെഴുതുക. അപ്പൊ ഞാനിവിടെ ആരോഗ്യകരമല്ലാത്ത ആരോഗ്യശീലങ്ങൾക്ക് ഒന്ന് എന്നും ആരോഗ്യകരമല്ലാത്ത ശീലങ്ങൾക്ക് രണ്ടുമെന്നാണ് നൽകുന്നത്. അപ്പോ നമുക്ക് ഒന്നാമത്തെ തനാവുൽ അസ്മാക് വൽ ലുഹൂമുൽ ഫാസിദ, മീൻ കഴിക്കുക, അതുപോലെ കേടുവന്ന ഇറച്ചി കഴിക്കുക എന്നുള്ളത് ആദാത്ത് സുഹിയാണോ ആദാത്തുൽ എന്നാണ് ഗൈറു സുഹിയാണ്? ആരോഗ്യകരമല്ല. അൽ മുഹാഫളത് വല നദാഖത്തുൽ ജിസ്മ, വ്യക്തി ശുചിത്വം പാലിക്കുക നല്ല ശീലമാണ്. അല്ലെ, എത്തിമാത് വരൽ വജബാദ് ശരിയ, ഫാസ്റ്റ് ഫുഡ് ശീലമൊക്കെ
അതായത് സഹിയാണ്. തനാവുൽ ഖദറവാത്തുൽ മസ്മൂമ, എന്താണ് വിഷം ഉള്ള പച്ചക്കറി ഉപയോഗിക്കുക, അതും ഗൈർ സഹിയാണ്. മുമാറസത്തുൽ റിയാദത്തുൽ ബദനിയ്യ, അല്ലേ, എക്സസൈസ് ചെയ്യുക, അത് സഹിയാണ്. ഓക്കെ അല്ലേ. അപ്പൊ അതാണ് എത്രാമത്തെ 19-ാമത്തെ ചോദ്യം. ഇനി 20, നഖ്റഉൽ ഫഖ്റത്തുൽ ആതിയ വ നുമയ്യിസു മിൻഹുൽ അസ്മാ വൽ അഫ്ആല വൽ ഹുറൂഫ്. താഴെയുള്ളതിൽ ഫിഇൽ, ഇസ്മു ഫിഇൽ, ഹർഫ് തീർതിരിച്ച എഴുതാനാണ് പറയുന്നത്. അൽമാഉ നിഅമത്തുൻ മിനല്ലാഹി തആല, വെള്ളം അല്ലാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. യുനസ്സിലുഹുല്ലാഹു മിനസ്സമായി, ആകാശത്ത് നിന്ന് അവൻ ഇറക്കുന്നു. ഇലാ ഖറാറിൽ, അർദ് ഭൂപ്രതലത്തിലേക്ക്. യസ്ലുഹുൽ ശുർബു വസ്സിറാ, അത് കുടിക്കാനും കൃഷിക്കും അനുയോജ്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്റാഫ ഫീ ഇസ്തിഖ്ദാമിൽ മിയാ, വെള്ളം ഉപയോഗിക്കുന്നതിൽ ദൂർത്ത് നബി നിരോധിച്ചു. വലവു കാന ഫി തുഹാറ, അത് ശുചിയാക്കുന്നതിനാണെങ്കിലും. അപ്പൊ ഇതിലെ ഇസ്മുകൾ അൽമാ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിഅമത്ത് ഇസ്മാണ്, നിഅമും ഇസ്മാണ് കേട്ടോ, അത് ഇവിടെ എഴുതിയിട്ടില്ല. അതുപോലെ അള്ളാഹു ഇസ്മാണ്, അവിടെ എഴുതിയിട്ടില്ല. പിന്നെ അങ്ങനെ കുറെ ഇതിൽ കൊടുത്ത അർള്, ഷുർബ്, സിറാ, ഇസ്റാഫ്, ഇസ്തിഖ്ദാം, തുഹാർ, ഇതൊക്കെ ഇസ്മാണ്. ഫിഅലുകൾ എന്നുള്ളത് യുനസ്സിലു, അല്ലെ, യസ്ലുഹു, നഹ, കാന, ഇതൊക്കെയാണ് ഇതിൽ ഇസ്മുകൾ. കാന ആയിരുന്നു, നഹ നിരോധിച്ചു എന്നൊക്കെയാണ്. അല്ല, ഹറഫുകൾ മിൻ, ഇല, ലീഫി, അതുപോലെ ഇതൊക്കെയാണ് ഹറഫുകളായിട്ട് നമുക്ക് എഴുതുവാൻ കഴിയുക. ഓക്കെ. ഇനി 21, കവിനിൽ അസ്അലത്തുൽ മുനാസിബലിൽ അജ്വിബത്തിൽ ആത്തിയ, താഴെയുള്ള ഉത്തരങ്ങൾക്ക് ചോദ്യമുണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്ന്, എന്താണ് ഉത്തരം? ഒന്നാമത്തെ, ജവാദുൻ യദ്രുസു ഫിൽ മദ്രസത്തിൽ ഖറവിയ, പഞ്ചായത്ത് സ്കൂളിലാണ് ജവാദ് പഠിക്കുന്നത്. അപ്പൊ ചോദ്യം, എവിടെയാണ് പഠിക്കുന്നത്? അയിന യദ്രുസു ജവാദ്, അല്ലെങ്കിൽ വേറെ ചോദ്യം ഉണ്ടാക്കാം, മൻ യദ്രുസു ഫി മദ്രസത്തിൽ ഖറവിയ എന്നും ചോദിക്കാം. ഷഅറ ജവാദ് ബിൽ അലം അംസി, പിറ്റേ ദിവസം ജവാദിന് വേദന തോന്നി, അല്ലേ. അപ്പോ മാതാ ഷഅറ ജവാദ്, ജവാദിന് എന്താണ് എന്താണ് തോന്നിയത്? വേണമെങ്കിൽ ബിമാദ എന്നും വേണമെങ്കിൽ ചോദിക്കാം. ഇനി അംസി എന്നുള്ളത് വെച്ചിട്ട് മത്ത ഷഅറ ജവാദ് ബിൽ അലം എന്നും ചോദിക്കാം. മത്ത ദഹബ ജവാദ് ഇലൽ ഇയാദ, ജവാദ് ക്ലിനിക്കിലേക്ക് പോയി. അപ്പൊ നമുക്ക് ചോദിക്കാം, മൻ ദഹബ ഇലൽ ഇയാദ, ആരാണ് ഇയാദിലേക്ക് പോയത്? വേറെ ചോദ്യം, അയിന ദഹബ ജവാദ് എന്നും ചോദിക്കാം. യഷ്കൂ മിൻ അലമിൻ ശദീദിൻ ഫീ ളഹ്രിഹി, അവന്റെ പുറത്ത് നല്ല വേദന അവന് അനുഭവം, അവന് അതിനെ കുറിച്ച് പരാതി പറയുന്നു. അപ്പൊ ലിമാദ യഷ്കു, എന്തിനാണ് അവൻ പരാതി പറയുന്നത് എന്നാണ്. തനാവല ജവാദ് ബാദുൽ അഖ്റാസിൽ മുസക്കന, വേദനക്ക് ശമനം കിട്ടുന്ന കുറെ ഗുളികകൾ അവൻ കഴിച്ചു. അപ്പൊ എന്താണ് കഴിച്ചത്? മാതാ തനാവല ജവാദ്, ജവാദ് എന്താണ് കഴിച്ചത്? ഓക്കെ, അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകാം. ഇനി 22, ഏതൊരു ഹാദിഹി ഫാത്തിമ ഫർഹാന ഉലിദത്ത് ഫിൽ യോമുൽ ആഷർ ഒക്ടോബർ 2005, അല്ലേ, അൽഫൈൻ വഖംസ്, ഒക്ടോബർ 2005, ഒക്ടോബർ 10, 2005 നമ്മുടെ ഫാത്തിമ ഫർഹാന ജനിച്ചത്. ഇസ്മു അബീഹ അഹമ്മദ് ബഷീർ വഹുവ മുഹന്ദിസ് എന്നാണ്. അമ്മയുടെ വാപ്പയുടെ പേര് അഹമ്മദ് ബഷീറാണ്, അദ്ദേഹം എഞ്ചിനീയറാണ്. വാലിദത്തു ഖദീജ. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ച് എന്താണ് അതിൻ്റെ ബയാനാത്തു ഷഹ്സിയ, ബയോഡാറ്റ തയ്യാറാക്കാനാണ്. അപ്പൊ അതിൽ ഇസ്മുൽ കാമൽ ഇവിടെ ആരാണ്? ഫാത്തിമ ഫർഹാനയാണ്, അല്ലെ. ഫാത്തിമ ഫർഹാനയാണ് ഇസ്മുൽ കാമൽ. താരിഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ് അലിയോമുൽ ആഷിർ ഒക്ടോബർ 2005. ഇനി അവ അഡ്രസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ, അല്ലെ. അഡ്രസ് എന്താണ്? ഹും വഹും യസ്കുനൂന ഫി ഷാരി മഹാത്മാഗാന്ധി എന്ന് കൊടുത്തു, അല്ലെ. ഷാരി മഹാത്മാഗാന്ധി റോഡ്, ദി കോട്ടയം, കോട്ടയത്തുള്ള മഹാത്മാഗാന്ധി റോഡിലാണ് അവർ താമസിക്കുന്നത് എന്നാണ്. പൊൻവാൻ ഷാരിഹു മഹാത്മാഗാന്ധി കോട്ടയം. ഇസ്മുൽ വാലിദ്, വാപ്പയുടെ പേര് എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്മു അബീഹ അഹമ്മദ് ബഷീർ, അതാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജോലി മുഹന്ദിസ്. ഇസ്മുൽ വാലിദിയോ ഖദീജ, ഖദീജ, അല്ലെ, എവിടെ ഖദീജ. അവരാരാണ്? അവരുടെ ജോലി തൊബീബ. ഹിവായ, അവരുടെ ഹോബി എന്നുള്ളത് ബസ്തന, അത് പറയണ്ടല്ലോ. തുഹിബ് ഫാത്തിമ അൽ ബസ്തന, എന്താണ്? ഫാത്തിമ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നതാണ്. ഉമ്നി, അവളുടെ ആഗ്രഹം എന്താണ്?
ആഗ്രഹം എന്താണ്? വഹിയ തതമന്ന അൻ തകൂന തബീബ, അവൾ ഡോക്ടർ ആവാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? അൻ തകൂന തബീബത്തൻ. ഓക്കെ, അതാണ് നമ്മൾ ബയാനാത്തു ഷഖ്സി ആയിട്ട് എഴുതേണ്ടത്. ഇനി 23-ാമത്തെ ഉക്തു ബർണാമജൻ ലി തഖ്രീറിൽ ആദി, താഴെയുള്ളതിന് താഴെയുള്ള എന്താണ് തഖ്രീർ റിപ്പോർട്ടിന് ഒരു ബർണാമജ് തയ്യാറാക്കണം. ബർണാമജ്, ഓക്കെ. അപ്പൊ നമ്മളെ റിപ്പോർട്ട് ഇതാണ്, അതിൻ്റെ ഒരു മോഡൽ ഒരു ഇത് കാണിച്ചു തരാം. ഇവിടെ നോക്കാം, നമ്മൾ ആദ്യം അതിൽ ബർണാമജ് എഴുതി ദുആ കൊടുക്കുന്നു. അതിൽ നമ്മൾ ആശംസ, അധ്യക്ഷൻ, ഇഫ്തിതാഹ് ഉദ്ഘാടനം, ആശംസ, പിന്നെ ഖത് ഷുക്ർ എന്താണ് നന്ദി, തർഹീബ് സ്വാഗതമാണ് കേട്ടോ. ആശംസയല്ല, നേരത്തെ പറഞ്ഞു തെറ്റിപ്പോയി. അപ്പൊ നമ്മുടെ ഇതില് ഈ പാരഗ്രാഫിലെ തർഹീബ് പറഞ്ഞിരിക്കുന്നതാണ് അവിടെ. ഖാമ അമീദുൽ മദ്രസ ബി തർഹീബുൽ ഹഫ്ല, ഇതിന് എന്താണ് സ്വാഗതം പറഞ്ഞത് അമീദുൽ മദ്രസയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അമീദുൽ മദ്രസ ഉള്ളതുണ്ട്. ഇനി അധ്യക്ഷൻ റിആസ സയ്യിദ് മുഹമ്മദ് സിദ്ദീഖ്, അതിലെവിടെയുണ്ടോ? എന്താണ്ടോ ഹഫലത്തുൽ തഅയ്യത് അനിൽ മുഖദ്ര ഇഫ്തതഹൽ ഹഫ്ല രാഹുൽ ദാസ് ഉദവുൽ തഹ്ത റിആസത് സയ്യിദ് മുഹമ്മദ് സിദ്ദീഖ്. ഉണ്ടായി റിആസത്ത് അധ്യക്ഷത നടത്തിയ ആളാരാണ്? മുഹമ്മദ് സിദ്ദീഖ്, അതാണ് ഇവിടെ നിന്നിരിക്കുന്നത്. ഇനി ഇഫ്തിത ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇഫ്തതഹ എന്ന വാക്ക് നമ്മൾ കണ്ടെത്തുന്നു. എവിടെയാണ് ഇഫ്തതഹൽ ഹഫ്ല? ആരാണ്? സയ്യിദ് രാഹുൽ ദാസ് ഒലുവുൽ പാർലമാൻ എന്ന എം പി എന്ന് എഴുതാം കേട്ടോ. സയ്യിദ് രാഹുൽ ദാസ് അത്തഹാനി, ആശംസ നടത്തിയത് രണ്ട് ആൾക്കാരാണ്, രണ്ടല്ല മൂന്നാൾക്കാര്. അപ്പൊ നമ്മൾ നോക്കുമ്പോ കൂടെ എന്തോന്ന് ആണ്, അൽക അത്തഹാനി റയീസുൽ ബലദിയ ഒന്ന്, റയീസുൽ അജ്നത്തുൽ ഔസിയ ഇവൽ മുദരസീൻ വഉലുവുൽ ബലദിയ അല്ലേ. എന്താണ് റയീസുൽ ബലദിയ? കോർപ്പറേഷൻ ചെയർമാൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ, പിന്നെ റയീസു ലജ്നത്തുൽ ഔസിയ പി ടി എ പ്രസിഡന്റ് അല്ല, ആ പി ടി എ പ്രസിഡന്റ്, വഉലുവുൽ ബലദിയ എന്താണ് കോർപ്പറേഷൻ മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മെമ്പർ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആശംസയായിട്ട് വരിക. ഖത്ത് ഷുക്ർ, നന്ദി പറഞ്ഞത് അമീർ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറി അല്ലേ, നന്ദി പറഞ്ഞത്. കാമ അമീർ മുദരിസീൻ ബി ഖത്ത് ഷുക്ർ. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഈ പറഞ്ഞ പോലെ ബർണാമജ് തയ്യാറാക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനിയുള്ളത് അരിബ് അൽ ഫഖറത്തുൽ ആതിയ, താഴെയുള്ളത് അരിബ് അറബിയിലേക്ക് മാറ്റാനാണ്. അനീസ് ഈസ് എ സ്റ്റുഡൻറ്റ്, അപ്പോൾ അനീസും ത്വാലിബുൻ, ഹീ സ്റ്റഡിയിങ് ഇൻ ടെൻ സ്റ്റാൻഡേർഡ്, ഹു യദ്രസു ഫി സഫിൽ ആഷിർ, ഹിസ് ഫാദർ ഈസ് ഹംദാൻ, അബൂഹു ഹംദാൻ, ഹീ ഈസ് എ ടീച്ചർ, ഹുവ മുദരിസുൻ, ഹിസ് മദർ ഈസ് സൽമ, ഉമ്മുഹു സൽമ, ഷീ ഈസ് ഹൗസ് വൈഫ്, ഹിയ റബ്ബത്തുൽ ബൈത്ത്, ഹി ഹാസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, ലഹു അഹവാനി വഖ്ത്. ഇതാണ് അതിൻ്റെ അറബി. ഇനി 25 എന്നുള്ളത് ലഖീദ് സദീഖക ഇർഫാൻ ഫിൽ മത്താർ, നിന്റെ കൂട്ടുകാരൻ ഇർഫാനെ നീ എയർപോർട്ടിൽ വെച്ച് കണ്ടു. വഹു യർജഉ മിൻ ഖത്തർ ബാദമാ ഷാഹദൽ മുബാറാത് ഖുറത്തുൽ ഖദർ. ഖുറത്തുൽ ഖദർ, അതായത് ഈ ക്രിക്കറ്റ് അല്ല ഖത്തറിൽ പോയിട്ട് അവന് ഫുട്ബോൾ കളി കണ്ടു. ലിഖസില്ലാലം ഫജറ ബൈനക്കുമാ ഹിവാ, അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു ഹിവാർ നടന്നു. ഐദുൽ ഹിവാർ മിൻ ഹയാലിക്, അത് നിങ്ങളുടെ ഭാവനയിൽ നിന്ന് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു മോഡൽ കാണിക്കാം. അപ്പൊ നമ്മൾ ഇർഫാൻ പറയുന്നു അസ്സലാമു അലൈക്കും, അപ്പൊ ഞാൻ വാലൈക്കും അസ്സലാം. ഇർഫാൻ ചോദിക്കുന്നു ഇയാളല്ല ജബ് ഹബീബി അദ്നാൻ, അപ്പൊ എന്റെ പേര് അദ്നാൻ എന്നാണെങ്കിൽ അദ്നാൻ, അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റാം കേട്ടോ. അപ്പോ കൈഫ ഹാലിക്, അപ്പൊ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ബി ഖൈർ മിൻ ഐനൈൻസ്. അപ്പൊ ഇർഫാൻ പറയുന്നു അന അജീബ് മിൻ ഖത്തർ, ഞാൻ ഖത്തർ എന്ന് വരുന്നു. അപ്പൊ അന യാ അല്ലാഹ് അൻത ദഹബ്ത ലി മുഷാഹദത്തിൽ കൈസില്ലാലം, നീ അതിന് പോയോ എന്ന് ചോദിക്കും, ഗോവപ്പ് കാണാൻ പോയോ. അപ്പൊ ഇർഫാൻ ആം യാ സൗദിക്ക്, വൈല അനൈൻസ്, നീ എവിടേക്ക് പോകുന്നു? അന അദഹബ് ഇല സൗദി, ഞാൻ സൗദി പോവാണ്. അപ്പൊ ഇർഫാൻ മാഷാ അല്ലാ, അപ്പൊ ഞാൻ പറയുന്നു അന ഹസൽതു വലീഫത്ത്, എനിക്ക് അവിടെ ജോലി കിട്ടി. ഇർഫാൻ മബ്റൂഖ്, കൊള്ളാം. ശുക്കർ നഫുൻ പറഞ്ഞ് ഇത് നമ്മൾ ഹിവാർ അവസാനിക്കും. ഇതൊരു മോഡലാണ്. ഓക്കെ, ഇനി 26-ാമത്തെ എന്നുള്ളത് ലാഹിദ് അൽ ഫഖറത്തുൽ ആതിയ വല ഖദീജ മക്കാന സുലൈമാൻ. ഇവിടെ താഴെയുള്ള പാരഗ്രാഫിൽ സുലൈമാന്റെ സ്ഥലത്ത് ഖദീജ എന്ന് വെക്കണം. അപ്പൊ അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഞാൻ മാറ്റങ്ങൾ പറയാം.
സുലൈമാൻ മുദരിസ്. അപ്പൊ ഇവിടെ ഖദീജ വെക്കുമ്പോ ഖദീജത്തുൻ മുദരിസത്തുൻ. യഅമലു ഫീ മദ്രസത്തുൽ ഖർവിയ, പഞ്ചായത്ത് സ്കൂളിൽ അവൻ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അവൾ ജോലി ചെയ്യുന്ന പറഞ്ഞ യഅമലു തഅമലു ആകും. ഫി മദ്രസത്തുൽ ഖർവിയ എസ്തൈക്കുലു അവൻ എണീക്കുന്ന. അപ്പൊ ഇവിടെ ഖദീജ ആയതുകൊണ്ട് തസ്തൈക്കുലു എന്നാകണം. കുല്ലയൗമി മുബക്കിറൻ വതുസല്ലി അവൻ നിസ്കരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ തുസല്ലി എന്നാകും. അസുബഹ വയത്തുലു അവൻ ഓതുന്നു എന്നുള്ളതാണ്. അവിടെ തത്തുലു എന്നാകും അവൾ ഓതുന്നു എന്നാണ്. അൽ ഖുർആൻ അൽ കരീം വയദ്ഹബ് അവൻ പോകുന്നു എന്നാണ്. അവൾ പോകുന്നു എന്നാണ് എന്നെങ്കിൽ തദ്ഹബു ആകണം. ഇൽ മദ്രസത്തി ഫി സയ്യാറത്തിഹി അവന്റെ കാറിൽ. ഇപ്പൊ അവളുടെ കാറിൽ എന്ന് പറയണമെങ്കിൽ ഫി സയ്യാറത്തി ഹ എന്ന് വരണം. സുലൈമാൻ മാറ്റി ഖദീജയാക്കുന്നു. മുദരിസ് മുദരിസത്താകും. മിസാലിയ മിസാലിയത്തുന്നാകും. യുഹിബുഹു അവനെ ഇഷ്ടപ്പെടുന്നതാണ്. അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണ്ടേ. അപ്പൊ യുഹിബു ഹ അവളെ ഇഷ്ടപ്പെടുന്നു. ആര്? ജമീഅത്തുല്ലാബിഹി അവരുടെ അവളുടെ എല്ലാ കുട്ടികളും. ഞാൻ തിരുത്തി ഒന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇങ്ങനെയാണ് അത്തയ്യർ. ഖദീജ മുദരിസതിൻ തഴമുലഫി മദ്രസത്തുൽ ഖർവിയ. ഇതിൽ ചോപ്പിട്ടതാണ് നമ്മൾ മാറ്റം വരുത്തിയത്. മനസ്സിലായല്ലോ. ഇനി 27 എന്നുള്ളത് സാലിം ഫി ഹുദൂഹി വസബ്രിഹി വഹുവ യുവ തഗയ്യുറ തിബാഇഹ. ആ സെന്റൻസിന്റെ അല്ലിക്കൽ ഇബാറ ബിസിയാഖ് എന്നാണ്. ഇതിന്റെ സന്ദർഭം പറയാനാണ് പറയുന്നത്. ഇത് എപ്പോഴാണ് പറഞ്ഞത്? അതിന്റെ ഉത്തരം എന്താണ്? ഹാദിഹി മിൻ അഖ്വാലി ഉമ്മു സാലിം. ഉമ്മു സാലിമിന്റെ വാക്കാണ്. ഹീനമാ സാറതഹൽ കാതിബ, എപ്പോ ആ എഴുത്തുകാരി അവളെ സന്ദർശിച്ചു. തഹ്നിയത്തിഹ ബി മുനാസബത്തി സുഫാഫി സാലിം. സാലിമിന്റെ കല്യാണ സമയത്ത് അവരെ ആശംസിക്കാൻ വന്നപ്പോ പറഞ്ഞ വാക്കാണ്. അപ്പോ അന്നേരം ലമ്മാ സാലത്തുൽ കാതിബ അൻ അഹ്വാലി സാലിം വഅറൂസിഹി, സാലിമിന്റെയും അവന്റെ എന്താണ് ഭാര്യയുടെയും അവസ്ഥ ചോദിച്ചപ്പോ അജാബത് വഖദ് ളഹറത അലാ വജീഹ സഹാബത്തുൽ ഹുസ്നി, വളരെ ദുഃഖത്തോടെ അവർ മറുപടി പറഞ്ഞു. വഹിയ ബതി ആ വജാഹിൽ അവലാ തഅരിഫ് ഹുഖൂഖത്തുൽ ബൈത്തി വസ്, എന്താണ് അവൾ വളരെ സ്ലോ ആണെന്നൊക്കെ പറഞ്ഞ് ഉമ്മ കളിയ ഉമ്മ പറയുകയാണ്. വലാ തഅരിഫുൽ ഹലാല വൽ ഹറാം, അവൾക്ക് ഹലാലും ഹറാമും അറിയില്ല വന്ന പുതിയ കുട്ടിക്ക്. ആ കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ അതിന്റെ സെന്റൻസ് സന്ദർഭം എഴുതേണ്ടത്. അതാണ് അതിന്റെ ഉത്തരം. ഇനി 28 ഉക്തു മുദക്കിറത്തൻ ഇസ്തിഹ്സാനിയ ഹൗല മന്ദൂം കം തഷ്തഖി. കം തഷ്തഖി എന്നതിനെ ആസ്പദമാക്കി ഒരു ആസ്വാദക കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ അതിൽ വരേണ്ട സൂചനകൾ, ഹൽ ഹസ്സു അല തഖല്ലുസ് മിന തഷാവും, പിന്മാറുന്നതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അൽ മുഹാറബത്തു അലൽ യഅസ്, നിരാശയെ നിരാശയോട് പോരാടാൻ. ഇബ്തിസാമത്തുൽ കൈനാത്ത്, ഈ ഭൂലോകത്തെ എല്ലാ ജീവികളുടെയും പുഞ്ചിരി. പിന്നെ ഷിക്കായത്തു അനിൽ ഫഖ്ർ വൽ അദും, എന്നാണ് ഇല്ലായ്മയും ദാരിദ്ര്യത്തെ കുറിച്ചുള്ള പരാതി. അന്നദും വല മാഫാദ്, നഷ്ടപ്പെട്ടതിലെ ദുഃഖം. ലൗമ് സമാൻ, കാലത്തെ പഴിക്കൽ. അഷബാബ് വൽ ഹറം, യുവത്വവും ഹറം എന്ന് വെച്ചാൽ വൃദ്ധം അല്ലെങ്കിൽ വാർദ്ധക്യവും. അപ്പൊ അതൊക്കെ ഈ സൂചന വരണം. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം. അപ്പൊ അതങ്ങനെയാണ് എഴുതേണ്ടത്. കം തഷ്തഖി മന്ദൂമുൻ ജബീൽ ഫി ബഹ്റിൽ കാമിൽ. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും എന്നുള്ളതുകൊണ്ട് വായിക്കുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ 28 ഒരു മോഡൽ ഇതാണ്. ഇനി 29 ഉക്തു മഖാലത്തും വജീസ ഹൗല മൗദു അസ്സിഹത്തു വ നമത്തുൽ ഹയാത്ത് എന്നതിനെ കുറിച്ച് എന്താണ് ഒരു നിങ്ങളുടെ ഹൗലമോ ഒരു മഖാല ഒരു ലേഖനം തയ്യാറാക്കാനാണ് പറയുന്നത്. അതിൽ നിഅമത്തു മിൻ അല്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം. ഹിമായത്തു സിഹ, ആരോഗ്യം കാക്കുക. അത്തഗയ്യുറാത്ത് ഫീ നമത്തിൽ ഹയാത്ത്, ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടാണ് അതിൻ്റെ മഖാല തയ്യാർ. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങളുടെ പാഠഭാഗം തന്നെ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ തന്നെ അതിന് ഉത്തരമാകും. അതാണ് ഞാൻ ഇവിടെ ഒരു മോഡൽ കാണിക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന അസിഹത്തു നിഅമത്തു മിൻ അല്ലാഹി തബാറക വ തആല. ഓക്കെ, ആ പാഠഭാഗം തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരമായി എഴുതാവുന്ന ഒരു പാരഗ്രാഫായിരുന്നു നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ആ രണ്ട് പാരഗ്രാഫ്. ഓക്കെ, അത് മുഴുവൻ വായിക്കുന്നില്ല, നമ്മൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇനി
ഇരുപത്തൊമ്പതാണ്. മുപ്പത് ഐദ് മുദക്കിറ ഇസ്തിഹ്സാനിയ ഹൗല തംസീരിയ മുക്കാലമ ഫായിദ, മിസ്ഡ് കോൾ എന്നതിനെ ആ നാടകത്തെ കുറിച്ചൊരു മുദക്കിറ ഇസ്തിഹ്സാനിയ ആസ്വാദകക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഫതാത്തുൻ ജമീൽ അതിൽ വരേണ്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെയും ഒരു മോഡൽ ഇവിടെ കാണിക്കാം. ഹാദിഹി തംസീരിയ ഖസീറ ജമീല, ഇതൊരു ചെറിയ നാടകമാണ്, മനോഹരമായത്. ഫി മൗളൂഇൻ മുക്കാലമത്തിൻ ഹദീഫിയ, ഒരു ഫോൺ കോളിന്റെ ആവിഷയത്തിലാണ്. നഹ്ലു നദരി അനൽ വസായിൽ ഇലാമിയത്തൽ അബ്ദൗറൻ ഹാമൻ ഫി ഹയാത്തിനൽ യൗമിയ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ പങ്ക് വഹിക്കുന്നു സോഷ്യൽ, എന്താണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്, അല്ലെങ്കിൽ മീഡിയ ഡിവൈസസ്. വലഹ മക്കാനത്തിന് ആലിയ ഫി ഹാദൽ അസർ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലെ ആ പാഠഭാഗത്തെ അതിൻ്റെ മൊത്തം കാര്യങ്ങളും അതിൻ്റെ ഗുണപാഠമൊക്കെ എഴുതിയിട്ടുള്ള ഒരു മുദക്കിറ ഇസ്തിഹ്സാനി ആസ്വാദക കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാല്ലാ ആനുവൽ എക്സാം കഴിഞ്ഞ് അതിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഇൻഷാല്ലാ അള്ളാഹു എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.